എന്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, തുറന്നു വരുന്ന ബെൽ ഐക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എസ് എച്ച് ജി മൈക്രോ ഫൈനാൻസ് ഒക്കെ അറിയാവോ? എസ് എച്ച് ജി എന്ന് പറയുന്നതല്ല, കുടുംബശ്രീ എന്ന് പറയുന്നത് തന്നെയാണ് എസ് എച്ച് ജി അല്ലേ? എസ് എച്ച് ജിക്ക് പേരിട്ടിരിക്കുന്നതാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. സ്ത്രീശക്തി, ജനശക്തി എന്നൊക്കെ പറഞ്ഞ ഓരോ സ്റ്റേറ്റുകളിലും ഓരോ പേരുണ്ട്. കേരളത്തിലിട്ടിരിക്കുന്ന പേര് ഇത് ഗവൺമെന്റ് സ്പോൺസേർഡ് അല്ലെങ്കിൽ പഞ്ചായത്ത് സ്പോൺസേർഡ് സംഭവങ്ങൾക്കാണ് ഈ പറയുന്ന കുടുംബശ്രീ എന്ന് പേരിട്ടിരിക്കുന്നത്. ഇനി ബ്ലോക്ക് തലത്തിലൊക്കെയുള്ള ബ്ലോക്കൊക്കെ സ്പോൺസർ ചെയ്യുന്നതിനൊക്കെ എസ് എച്ച് ജി എന്നാണ് പറയുന്നത്. കുടുംബശ്രീ എന്ന് പറയുന്നത് പഞ്ചായത്ത് തലത്തില് ഗവൺമെന്റ് സി ഡി എസ് എ ഡി എസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സി ഡി എസ് എ ഡി എസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? എന്നാന്നറിയാവോ സി ഡി എസ് എന്ന് പറഞ്ഞ എന്നാ? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി, അതൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത്. എസ് എച്ച് ജികൾക്ക് രജിസ്ട്രേഷൻ എവിടെയെങ്കിലും ഉണ്ടോ? നിയമാനുസൃതം രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ് എസ് എച്ച് ജി എന്ന് പറയുന്നത്. കുടുംബശ്രീ എന്ന് പറയുന്നതിന്റെ വേറൊരു രൂപമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 20 പേരൊക്കെയാണ് സാധാരണ കാണുന്നത്. നിയമമൊന്നുമില്ല 20 പേരെന്ന്. നേരത്തെ പഴയ കമ്പനി നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 20 പേരിൽ കൂടുതലുള്ള ആളുകള് ഒന്നായിട്ട് ചേർന്ന് ഏതെങ്കിലും ബിസിനസ് നടത്തിയാൽ അത് ഇല്ലീഗൽ അസോസിയേഷനിൽ പഴയ കമ്പനി നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് 20 ആയിട്ട് നമ്മൾ നിശ്ചയിച്ചത്. 20 പേരിൽ കൂടുതൽ ഒന്നിച്ചു ചേർന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തുന്ന നിയമവിരുദ്ധമായിരുന്നതുകൊണ്ട് ഇപ്പൊ ആ നിയമം മാറി. അപ്പൊ എന്തായാലും 20 പേരാണ് സാധാരണ നമ്മള് 10 മുതൽ 20 പേരെന്നൊക്കെ പറയും. 10-നൊന്നും ഒരു കണക്കുമില്ല. ഒരു കൂട്ടം ആളുകൾ കൂടുക, എല്ലാരും കൂടെ കൂടി എന്തെങ്കിലും ഒരു കോമൺ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തില്. അപ്പൊ അവരെ ആദ്യം നമ്മൾ പരിശീലിപ്പിച്ചുകൊണ്ട് വരുന്ന എന്താണെന്നറിയാവോ? സ്വന്തമായിട്ട് വായ്പ കൊടുക്കാനായിട്ട്. ഇത് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്താണല്ലോ ഇതിന്റെ പ്രവർത്തനങ്ങൾ മെയിനായിട്ട് പോകുന്നത്. ആദ്യത്തെ 6 മാസം ഇവർക്ക് ഒരു പരിശീലന കാലമാണ്. അവര് അംഗങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കും. ആ നിക്ഷേപം സ്വീകരിക്കുന്ന അവരുടെ അംഗങ്ങൾക്ക് തന്നെ വായ്പ കൊടുക്കും. അപ്പൊ വായ്പ കൊടുക്കുന്ന എങ്ങനെയാണ്, വായ്പ എങ്ങനെ തിരിച്ചു മേടിക്കണം, എങ്ങനെ ഒച്ചയൊക്കെ വെച്ച് ഒരാളെ തന്നില്ലെങ്കിൽ ബഹളമൊക്കെ വെച്ച് അങ്ങനെ മേടിക്കണം, ഈ കാര്യങ്ങളൊക്കെയാണ് പരിശീലിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത് എസ് എച്ച് ജി എന്ന് പറയുന്നത്, അല്ല കുടുംബശ്രീ എന്ന് പറയുന്നത്. ഇനി 6 മാസം കഴിഞ്ഞാൽ ബാങ്കുകളുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്രവർത്തനമൊക്കെ നോക്കും, മിൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കും, കണക്കുകളൊക്കെ കൃത്യമായിട്ട് അലേജി വെക്കുന്നുണ്ടെന്ന് നോക്കും, ഇവരോടുത്ത വായ്പകളിൽ കൃത്യമായിട്ടുള്ള ടീച്ചറുകളൊക്കെ ഉണ്ടെന്ന് നോക്കും. ഇതെല്ലാം അവർക്കൊരു ക്രിട്ടിക്കൽ റേറ്റിംഗ് എന്താണ് ഒരു ടൂളുണ്ട്, അത് വെച്ച് റേറ്റ് ചെയ്തിട്ട് 70% കൂടുതലൊക്കെ മാർക്ക് കൊടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ലോൺ കൊടുക്കാൻ തീരുമാനിക്കും. അത്ര മാത്രമാണ് എസ് എച്ച് ജി എന്ന് പറയുന്നത്. മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത് എന്താ? മൈക്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ? മാക്രോ അല്ല മൈക്രോ, അത്രേ ഉള്ളൂ അല്ലേ? പറഞ്ഞാൽ ചെറിയ സ്മോൾ ഫൈനാൻസ് എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത് എസ് എച്ച് ജികൾക്ക് ലോൺ കൊടുക്കുന്ന ആ പ്രക്രിയയ്ക്കാണ് മൈക്രോ ഫൈനാൻസ് എന്ന് സാധാരണ നമ്മൾ പറയുന്നത്. പറഞ്ഞാൽ കൊച്ചു കൊച്ചു ലോണുകൾ എസ് എച്ച് ജികൾക്ക് കൊടുക്കുക, അതാണ് മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇത് സംബന്ധിച്ചുണ്ടോ? എസ് എച്ച് ജി ഒരു ദിവസം ക്ലാസ് എടുക്കാനുള്ള സംഭവമാണ്. എന്താണ് ഗ്യാമൽസി വേണ്ട ഒരു ദിവസം ക്ലാസ് എടുക്കാനുള്ള സംഭവമാണ്. നമ്മൾ എടുക്കുന്നതല്ല ഇത്, നിങ്ങൾക്ക് ഈ ഒരു തിയറിറ്റിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുക എന്നുള്ളത് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ഇനി എന്തെങ്കിലും ഇല്ലാത്ത സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം കേട്ടോ. എസ് എച്ച് ജിയും കുടുംബശ്രീയും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ? കുടുംബശ്രീകൾ എന്ന് പറയുന്നത് സ്ത്രീകളെ മാത്രം, ഇവിടെ നമ്മള് കുടുംബശ്രീകൾ എന്ന് പറയുന്നത് സ്ത്രീകളെ മാത്രമാണ് കുടുംബശ്രീയുടെ കാറ്റഗറിയിൽ ഇവിടെ പെടുത്തിയിരിക്കുന്നത്. ആണുങ്ങളുടെ എല്ലാ സ്വയം സഹായ സംഘം, യഥാർത്ഥത്തിൽ ഇതിന്റെ പൊതു പേരെന്ന് പറയുന്നത് സ്വയം സഹായ സംഘം, അതാണ് എസ് എച്ച് ജി എന്ന് പറഞ്ഞ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. ഇത് എവിടെ ഉണ്ടായെന്ന് അറിയാവോ? ഇത് ബംഗ്ലാദേശിലുണ്ടായ ഒരു സംഭവമാണ്. ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക് മുഹമ്മദ് യൂനസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നോബൽ കേട്ടിട്ടുണ്ടോ? നോബൽ പ്രൈസ് വിന്നറാണ്. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണിത്. ഇപ്പൊ അവിടെ ആ ബാങ്ക് കാണാൻ പോകണമെങ്കിൽ, അല്ലെ ആ ബാങ്ക് കാണണമെങ്കിൽ ഇപ്പൊ $500 കൊടുക്കണം. ഒന്നും കാണാനൊന്നുമില്ല, അത് ആളുകളുടെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ തുക. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ മീൻപിടുത്ത മീൻ കച്ചവടക്കാരും കണ്ട ഈ ബ്ലേഡുകാരുടെ ഒക്കെ രാവിലെ കുറച്ച് പൈസ ഒക്കെ മേടിച്ചോണ്ട് പോകുന്നുണ്ട്. അതിന്റെ പകുതി പൈസ ഉണ്ട് അവർക്ക് പലിശയായിട്ട് കൊടുക്കും. അപ്പൊ ഇവരെല്ലാരും കൂടെ കൂടി സമ്പാദിച്ച് ഒരു ദിവസം എല്ലാരും കൂടെ കൂടി ഒരു ചെറിയ തുക എടുക്കുവാണെങ്കിൽ ഒരാൾക്ക് മീൻ മേടിക്കാനുള്ള പൈസ ആവുമല്ലോ. അങ്ങനെ എല്ലാരും കൂടെ കൂടി തുടങ്ങിയ ഒരു പരിപാടിയാണ് മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ആളാണ് എന്റെ പ്രജ്ഞാതാവ്. അതിപ്പോ ഈ ലോകം മുഴുവനുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറി. നമുക്കറിയൂടെ വലിയൊരു എന്നാ ഒരു വലിയ മൂവ്മെന്റ് ആണ് അല്ലേ? എല്ലാരും കുടുംബശ്രീയിലാണോ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ? ആരെങ്കിലും കാണുമോ? എല്ലാരും കുടുംബശ്രീയിലോ എസ് എച്ച് ജിയിലോ എല്ലാം അംഗമാണ് അല്ലേ? അപ്പൊ അതെന്തെങ്കിലും വലിയ പ്രസ്ഥാനമാണത് ബംഗ്ലാദേശിൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ
പ്രോവർട്ടി ഇല്ലാതാക്കുക, എന്താ ദാരിദ്ര്യം അല്ലേ? ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മളുടെ എക്കണോമിസ്റ്റുകളോ അല്ലെങ്കിൽ തത്വജ്ഞാനികളോ ആരോ എന്നാന്ന് എനിക്ക് അറിയത്തില്ല, ചിന്തകന്മാർ ഇവർക്കൊന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? നമ്മൾ സാധാരണ ദാരിദ്ര്യം എന്ന് വരുമ്പോ എന്താ, ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ ദാരിദ്ര്യമാണ് അല്ലേ? ശരിയല്ലേ? അത് കുടുംബശ്രീയെ സംബന്ധിച്ചോ അതിനെ സംബന്ധിച്ചോ ഒരു അതിന് പറയുന്നതായിട്ട് 9 ക്ലേശ ഘടകങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. കുടുംബശ്രീയുടെ ബേസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതാണല്ലോ നിങ്ങൾക്ക് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് പറയുന്നതെന്ന് പറയുന്നത് 2 നേരം ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം നമ്മളെ ചിന്ത വരുന്നത് ഭക്ഷണത്തിന്റെ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് 2 നേരം ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ ദാരിദ്ര്യം. ഇനി സ്വന്തമായിട്ട് വീടില്ലെങ്കിൽ, താമസിക്കാൻ ഇടവില്ലെങ്കിൽ അത് ദാരിദ്ര്യമല്ലേ? മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലോ ദാരിദ്ര്യമല്ലേ? ഇനി ആരോഗ്യം ഇല്ലെങ്കിലോ, ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ അതും ആരോഗ്യം, അതും ഒരു തരത്തിൽ ദാരിദ്ര്യമാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കണ്ടെത്തി അതിൽ നിന്നെല്ലാം നമ്മൾ എങ്ങനെ വിമുക്തമാകും, മനസ്സിലായോ? തൊഴിലില്ലാത്ത പിന്നെ ഒരാൾ വീട്ടിലോ അല്ലെങ്കിൽ എല്ലാവർക്കും തൊഴിലില്ലെങ്കിലോ പുതിയ ഡെഫിനിഷൻ വല്ലതും വരുന്നുണ്ടോ? ദാരിദ്ര്യം എന്ന് പറയുന്നത് അങ്ങനെയാണത്, അതിന്റെ ഒരു ട്രോക്ക് എന്ന് പറയുന്നത്. ഇതാർക്കും ശരിക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇപ്പൊ ഒരാളുടെ ദാരിദ്ര്യം കഴിഞ്ഞ് നമ്മുടെ രാജ്യത്തിന് തന്നെ നോക്കിയാൽ നമ്മൾ പറയുന്നത് ഭക്ഷണ ദാരിദ്ര്യം മാത്രമാണെങ്കിൽ മാറ്റാൻ, ഇപ്പം കഴിക്കാനില്ലാത്തവര് പഞ്ചായത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതു ലോക്കൽ ഗവൺമെന്റ് ആണുള്ളവര് അവര് കൊടുത്താക്കാൻ തീരുമാനിച്ച ഇന്ത്യയിൽ ഒറ്റ ദിവസം കൊണ്ട് ദാരിദ്ര്യം പോവുകയല്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് അതല്ല ദാരിദ്ര്യം. വിദ്യാഭ്യാസം ഇല്ലാത്തത്, ഭക്ഷണം ഇല്ലാത്തത്, വീട്ടിലൊരു മുക്കുടിയിലുള്ളത് എന്താ, ദാരിദ്ര്യമാണോ അതെയോ സമ്പത്ത് എന്നാ നല്ല സമ്പദ് അവസ്ഥയാണോ ഏതാ? അതെല്ലാം ഈ കുടുംബശ്രീയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് കുടുംബശ്രീയിലുള്ളവർക്ക് ഇതുണ്ട് എങ്ങനെയാന്ന് അറിയാവുന്ന എനിക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പൊ സാധാരണ കുടുംബശ്രീയിൽ എന്നാ ചെയ്യുന്നത്, ഒരു അവരുടെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിട്ട് ഒരു പശുവിനെ മേടിച്ചു പോകും അല്ലെ? ഇവരുടെ നിന്ന് ലോൺ എടുത്തൊക്കെ ആയിട്ട് ഒരു പശുവിനെ മേടിക്കും, അതിന്റെ അകത്തു നിന്ന് വരുമാനം കിട്ടുമെന്ന് നമുക്ക് എന്താണ് നമ്മളുടെ വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. ഇനി ഡെയിലി 250 രൂപയ്ക്ക് കുടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ കുടിനിർത്തു വേണമല്ലോ. നമ്മൾ പുല്ലും കൊടുക്കണ്ട, വെള്ളവും കൊടുക്കണ്ട, അതിന്റെ ചാണകവും വരണ്ട, ചവിട്ടും കൊടുക്കണ്ട, തൊഴിയും കൊടുക്കണ്ട, നമുക്ക് ഡെയിലി 250 രൂപ ലാഭമാണ് അല്ലേ? അതൊക്കെയാണ് കുടുംബശ്രീയില് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ. കുടുംബശ്രീയെ കുറിച്ച് ഒത്തിരി പഠിക്കാനുണ്ട്. ഞാൻ കുടുംബശ്രീയെ കുറിച്ചും അല്ലെങ്കിൽ SHG യെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസ് അനുസരിച്ചാണ് പോകുന്നത് കേട്ടോ. ഇനി ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അമെൻമെന്റ് IBC കോഡിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? IBC കോഡ് പ്രകാരം കുറച്ച് കേസുകൾ വന്നു. കേസുകൾ വന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് RBI പറഞ്ഞു കുറെ ബാങ്ക് കുറെ കമ്പനികൾക്കെതിരെ നിങ്ങൾ IBC കോഡ് അനുസരിച്ച് നടപടി നടത്താൻ പറഞ്ഞു. IBC കോഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1 ലക്ഷത്തിൽ കൂടുതൽ കുടിശ്ശിയുണ്ട്. ഇപ്പൊ കമ്പനിക്ക് മാത്രമേ നോട്ടിഫൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ, വ്യക്തികളുടെയും പാർട്ണർഷിപ്പിന്റെയും വരാൻ കിടക്കുന്നുള്ളൂ. ഇപ്പൊ കമ്പനികളും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് എന്റിറ്റി ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. LLP എന്ന് പറഞ്ഞാൽ അറിയാവോ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന പാർട്ണർഷിപ്പിന്റെ വേറൊരു വകഭേദം. കമ്പനിയുടെയും പാർട്ണർഷിപ്പിന്റെയും കൂടെ രണ്ടിന്റെയും കൂടെ ക്വാളിറ്റി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സാധനമാണ് LLP എന്നൊക്കെ. ഒത്തിരി സാധനങ്ങളൊക്കെ പരസ്യം ചെയ്യുന്നതിന്റെ ബ്രാക്കറ്റിൽ LLP എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞാൽ നിയമമുണ്ട്, ആ നിയമത്തിന്റെ പേര് രജിസ്റ്റർ ചെയ്യുന്നതാണ്. അത് മിനിമം പാർട്ണർഷിപ്പ് പോലെ തന്നെ രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. മാക്സിമം എത്ര പേരാകുന്നതിന് നിയമ തടസ്സമില്ല. അതാ ഞാൻ പറഞ്ഞ കമ്പനികളുടെയും പാർട്ണർഷിപ്പിന്റെയും കൂടെ എല്ലാം ഗുണസവിശേഷതകൾ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി പാർട്ണർഷിപ്പിന്റെ കമ്പനിയുടെ കൂടെ കൂടുതലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇപ്പൊ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും പാടുപിടിച്ചൊരു സംഭവമാണ് കമ്പനി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ റിപ്പോർട്ടുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ലോൺ എടുത്തിട്ട് അത് പിന്നെ എന്താണ് ഇവരുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ 10 ലക്ഷം രൂപ പെനാൽറ്റി. 10 ലക്ഷം രൂപ ഇപ്പൊ ഒരു കമ്പനി ഒരു ബാങ്കിന്റെ ലോൺ എടുത്തു,
ആ പിന്നെ ലോൺ എടുത്തത് കമ്പനി രജിസ്ട്രാറിന്റെ അടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം, ലൈബിലിറ്റി രജിസ്റ്റർ ചെയ്യാന്നാണ് നമ്മളതിന് പറഞ്ഞത്. അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ബാങ്കിനാണ് നഷ്ടം, പക്ഷേ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ വരുന്ന പെനാൽറ്റി എത്രയാ പറയുക, കമ്പനിക്ക് വരുന്നത് 10 ലക്ഷം രൂപ വരാണ്. ഇനി ആർക്കെങ്കിലും കള്ള ഷെയർ സർട്ടിഫിക്കറ്റ് അവർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 50 കോടി രൂപ വരാൻ. അപ്പൊ അതുപോലെയാണ് ഓരോ കാര്യങ്ങളും ഈ നിയമങ്ങളൊക്കെ. ഈ ഫിനാൻഷ്യൽ സെക്ടർ ലോ എന്ന് പറയുന്നത് ഇപ്പൊ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. ജി എസ് ടി വന്നു, അങ്ങനെ ഒത്തിരി നിയമങ്ങളെല്ലാം ഫിനാൻഷ്യൽ സെക്ടറിൽ വന്നിരിക്കുകയാണ്. എല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് അമെൻമെന്റിനെ കുറിച്ച് പറയാം. അപ്പം ഐ ബി സി കോഡ് അനുസരിച്ച് ആർ ബി ഐ പറഞ്ഞു കുറെ സ്ഥാപനങ്ങൾക്കെതിരെ ഐ ബി സി കോഡ് അനുസരിച്ച് നടപടി നടത്താൻ എന്ന് പറഞ്ഞാൽ തന്നെ കുടിശ്ശിയായിട്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരെ എൻ സി എൽ ടി കേസ് കൊടുക്കുക അത്ര പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒത്തിരി കേസായി, സുപ്രീം കോടതി പറഞ്ഞു. ആർ ബി ഐക്ക് അങ്ങനെ പറയാനുള്ള അധികാരം ഇല്ല എന്ന് പിന്നെ സുപ്രീം കോടതി പറഞ്ഞു. അപ്പൊ അവരെല്ലാ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എൻ സി എൽ ടി കേസ് ഫയൽ ചെയ്തത് ആർ ബി ഐയുടെ അഡ്വൈസ് പ്രകാരമായിരുന്നു. അത് ആർ ബി ഐക്ക് അഡ്വൈസ് കൊടുക്കാൻ അധികാരമില്ല എന്നാണ് കമ്പനികൾ വാദിച്ചത്. അപ്പൊ സുപ്രീം കോടതിയും പറഞ്ഞു അത് ആർ ബി ഐക്ക് അധികാരമില്ലാത്ത കാര്യമാണെന്ന്. അതുകൊണ്ടാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ ഒരു അമെൻമെന്റ് വരുത്തി എന്താണെന്നറിയോ, സെക്ഷൻ 35A, 35AA എ ബിയും അതിന്റെ അകത്ത് ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റിനോട്, ഗവൺമെന്റിന് ആർ ബി ഐയോട് പറയാം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെ നടപടി നടത്താൻ വേണ്ട പിന്നെ നടപടി നടത്താൻ ഗവൺമെന്റിന് ആർ ബി ഐയോട് ആവശ്യപ്പെടാം, ആർ ബി ഐക്ക് അതാത് ബാങ്കുകളോട് ആവശ്യപ്പെടാം. ഈ രണ്ട് അമെൻമെന്റ് ആണ് നിങ്ങൾക്ക് തരുന്ന നോട്ടിന്റെ അകത്ത് തോന്നാൻ കേട്ടോ. നിങ്ങൾക്ക് ഒരു നോട്ട് തരുന്നുണ്ട്, അതിന്റെ അകത്ത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എഴുതിയെടുക്കണമെന്നില്ല. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന പിന്നെ കുടിശ്ശി വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഐ ബി സി കോഡ് അനുസരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്, ഐ ബി സി കോഡ് അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് ആർ ബി ഐയോട് സെൻട്രൽ ഗവൺമെന്റിന് ആവശ്യപ്പെടാം. സെൻട്രൽ ഗവൺമെന്റിന് അതാത് ബാങ്കുകളിനെ, ബാങ്കുകളോട് ആവശ്യപ്പെടാം. ഏതെങ്കിലും കമ്മിറ്റി രൂപീകരിച്ച് അവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക കമ്മിറ്റി വേണമെങ്കിലും രൂപീകരിക്കാനുള്ള അധികാരം ആർ ബി ഐക്ക് ഈ നിയമപ്രകാരം കിട്ടിയിട്ടുണ്ട്. രണ്ട് അമെന്റ്മെന്റ് ആണ് ഈ പറയുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ബാങ്കിങ്ങിന്റെ ഡെഫിനിഷനാണ് നിങ്ങളുടെ ഒരു ഇതിൽ എന്താ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. ബാങ്കിങ്ങിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയത്തില്ലേ, പറയണോ? അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് എന്നൊക്കെ പറഞ്ഞ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ഇപ്പൊ നമ്മളെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മള് സാധാരണ ഒരു നിയമത്തിൽ ബാങ്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ട് കാണും, ഇഷ്ടംപോലെ ഡെഫിനിഷനാ അല്ലേ. അപ്പൊ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പറയുന്ന ഡെഫിനിഷൻ മാത്രം നമ്മള് പ്രധാനമായിട്ട് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങൾക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആ വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പാണോ അല്ലേ. അതിന്റെ അകത്ത് ഡെഫിനിഷൻ എന്താണെന്നറിയാം, അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം പബ്ലിക് റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക് ഡ്രാഫ്റ്റ് ഓർഡർ ഓർ അതർവൈസ്. അറിയാലോ, നിങ്ങൾക്ക് അറിയാതല്ലേ. ഇത് ഞാൻ ഇതിന്റെ അകത്ത് തന്നിട്ടുണ്ട്, ഈ നോട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ ഇട്ടോ എവിടെയെങ്കിലും ഒക്കെ തരുമായിരിക്കും കേട്ടോ. അപ്പൊ അത് പിന്നെ ഇതാണ് അതിന്റെ ഡെഫിനേഷൻ. ഇനി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചുള്ള ഡെഫിനേഷൻ ആണ് നിങ്ങളോട് പറയുന്നത്. ഇനി വേറെ എന്താണ്, ബാങ്കിങ് കമ്പനീസ് ആക്ട് ഉണ്ട്. ബാങ്കിങ് കമ്പനീസ് ആക്ടിന്റെ ഡെഫിനേഷൻ പറയുന്നത് പിന്നെ ബാങ്കിങ് കമ്പനി വിച്ച് ട്രാൻസാക്ട്സ് ബാങ്കിങ് ബിസിനസ് എന്നേ പറയുന്നുള്ളൂ. ബാങ്കിങ് കമ്പനി എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ബാങ്കിങ് ബിസിനസിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലുണ്ട്. ബാങ്കിങ് കമ്പനിയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് കമ്പനി വിച്ച് ട്രാൻസാക്ട്സ് ബാങ്കിങ് ബിസിനസ് ഇസ് എ ബാങ്കിങ് കമ്പനി. അതാണ് ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചുള്ള ഡെഫിനേഷൻ ബാങ്കിങ് കമ്പനീസ് ആക്ട് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെഫിനേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ബാങ്കിങ് കമ്പനി അല്ലെ, കമ്പനി വിച്ച് ട്രാൻസാക്ട്സ് ബാങ്കിങ് ബിസിനസ് ഇസ് എ ബാങ്കിങ് കമ്പനി അത്രേ ഉള്ളൂ. അപ്പം പിന്നെ നമ്മള് ബാങ്കിങ് ബിസിനസ് എന്താണ് അല്ലെ ബാങ്കിങ് എന്നാണെന്ന് ബാങ്ക് റെഗുലേഷൻ ആക്ടിലേക്ക് പോകണം. ആ രീതിയിൽ രണ്ട് ആക്ടും എന്താണ് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തത് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്. ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ബാങ്കിൽ നമ്മള് ലയബിലിറ്റികൾ എന്ന് പറയുന്നത് എന്താണ്, ബാങ്കിലുള്ള ലയബിലിറ്റികൾ ഏതാ, ബാങ്കിന്റെ ലയബിലിറ്റികൾ ഏതാ പ്രധാനമായിട്ടുള്ളത്, ഡെപ്പോസിറ്റ് അല്ലേ, അതാണല്ലോ ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് രണ്ടുമൂന്ന് തരത്തിലുള്ള പിന്നെ എന്താണ് ഡെപ്പോസിറ്റ് ഉണ്ട്. പ്രധാനപ്പെട്ടതാണ് പറയുന്നത് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സസ്പെൻസിൽ ബാങ്ക് പൈസ വാങ്ങിച്ചിടുക എന്ന് ഓർക്കും, ആ പൈസ വാങ്ങിച്ചിട്ടിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എപ്പം വേണം ചോദിച്ചാൽ കൊടുക്കാൻ ബാങ്ക് ബാധ്യസ്ഥരല്ലേ. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് 50 കോടി രൂപ സബ്സിഡി
അവരുടെ അംഗങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട്. കേൾക്കുന്നുണ്ടോ? നിർത്തണം, അടുത്തോ സമയം തരായി.